ഇവിടെ നാം അനുസ്മരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാരാ ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാൻ നവർമർ കഥ സുബാന ആചാനുബാഹുവായ വലിയ മനുഷ്യനാണ് അദ്ദേഹം ആ വലിയ മനുഷ്യനെ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ വല്ലാത്തൊരു ഗൗരവമുള്ള ആൾ വലിയ ഒരു ഗാംഭീര്യമുള്ള ആൾ അടുത്തേക്ക് അടുക്കാൻ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ മുഖം ഇങ്ങനെ കണ്ടാൽ ഒരു ഭയം തോന്നുന്ന ആൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് 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 ചൊല്ലുംതോറും ഒരു മുത്തഅല്യം അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാധാരണ കൂട്ടുകാരൻ ആരാണെങ്കിലും അടുത്ത് ചെന്ന് ഒരു സലാം ചൊല്ലുമ്പോൾ ആ സലാം മടക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന വല്ലാത്തൊരു മുഖപ്രസന്നത അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ ഉള്ളിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി ആ പുഞ്ചിരിയും ആ മുഖപ്രസന്നതയും കാണുമ്പോൾ നാം ഹൃദയം കൊണ്ട് അദ്ദേഹത്തോട് അറിയാതെ അടുത്തിട്ടുണ്ടാകും അതായിരുന്നു ബേക്കൽ ഉസ്താദ് ബഹുമാനപ്പെട്ടവർ കർണാടക ജംഇയ്യത്തുല്ലമയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നമ്മുടെ സമസ്ത കേരള ജംഇഇത്തുലുലമയുടെ കേന്ദ്ര മുഷാവറ അംഗമാണ് ജാമ്യ ആസാദിയ വലിയ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ സ്ഥാനത്തിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ ഇപ്പോൾ ഒഫാത്തായിട്ടുള്ളത് കർണാടകയിലും അതേപോലെ തന്നെ കേരളത്തിലുമായി ആയിരക്കണക്കായ ബിരുദധാരികളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ മഹാനവർഗുകൾക്ക് സാധിച്ചിട്ടുണ്ട് പാണ്ഡിത്യത്തിൻ്റെ നിറകുടമ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാളത്തെ ഉപ്പാപ്പയുടെ അടുക്കൽ ഉള്ളാളത്തെ ദർസിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ടവർ അന്ന് ഉള്ളാൾ സയ്യിദ് മദനി കോളേജ് ആയിട്ടില്ല ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളവുകൾ ഉള്ളാളത്ത് ചെന്ന് ദർസ് ആരംഭിച്ചു അന്ന് വളരെ പ്രധാനപ്പെട്ട ഏഴ് മുത്തല്മ്യങ്ങളാണ് ആ ദർസിൽ പഠിക്കാൻ അന്നുള്ളത് ആരെല്ലാം ആണതിൽ എല്ലാവരും വലിയ സ്ഥാനത്തെത്തിയവരാണ് ലിയാ ഉൽ മുസ്തഫ ബഹുമാനപ്പെട്ട കോയമ്മ തങ്ങൾ മാട്ടു നവർ മർക്കഥ വളരെ വിനയാൻതനായ വലിയൊരു പണ്ഡിതനായ സയ്യിദായിരുന്നു ബഹുമാനപ്പെട്ടവർ വഫാത്തായി അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ അതേപോലെ രണ്ടാമത്തെ ഒരാളാരാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് എന്ന പേരിൽ മംഗലാപുരം കർണാടക ജംഇത്തൊലമയിൽ അറിയപ്പെട്ട മഹാനാണ് അതേപോലെ അടുത്ത് കഴിഞ്ഞ വർഷം ഒഫാത്തായ ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം മുസിലാൽ അങ്ങനെ തങ്ങളവറുകളുടെ ദെറിസിൽ ഓതിപ്പടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളിൽ നിന്ന് തഫ്സീറിൻ്റെയും ഹദീസിൻ്റെയും ഫിഖഹിൻ്റെയും ഉസൂരിൽ ഫിഖഹിൻ്റെയും എന്ന് വേണ്ട ഗോളശാസ്ത്രത്തിൻ്റെയും എല്ലാം അറിവുകൾ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് സ്വായത്തമാക്കിയിട്ടുണ്ട് ആധുനിക ഗോളശാസ്ത്ര പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെയും കർണാടകത്തിലെയും പലരും ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങൾക്കും ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസിലാരെ സമീപിക്കുകയും അവരിൽ നിന്ന് അറിവുകൾ ചോദിച്ച് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് അവസാന വാക്കായി തീരുമാനം പറയാൻ ബേക്കൽ ഉസ്താദിനെ സമീപിക്കുകയും ചെയ്യുക എന്നത് അത് വളരെ വലിയ പതിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആ വിഷയത്തിൽ ഗോളശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹം നമ്മൾ താജുനില ഒഫാത്തായ ശേഷം നമ്മുടെ മലപ്പുറത്ത് വലിയ ഒരു അനുസ്മരണ സമ്മേളനം നടക്കുകയാണ് പണ്ഡിതന്മാരും അതേപോലെ തന്നെ സാദാത്യങ്ങളുമൊക്കെ നിറഞ്ഞ് പതിനായിരങ്ങൾ സംബന്ധിച്ച സഭ അന്ന് ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉപ്പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് ബേക്കൽ ഉസ്താദ് ചെയ്ത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ ഗോളശാസ്ത്ര വിഷയത്തിലെ കഴിവുകളെ പറ്റി പറയുന്നുണ്ട് പഴയ ഗോളശാസ്ത്രത്തിൻ്റെയും അതേപോലെ തന്നെ പുതിയ ശാസ്ത്രവും ഒരുമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ ഉപ്പാപ്പ കിതാബ് നോക്കാതെ ദർസ് ഇങ്ങനെ നടത്തിക്കൊടുത്തിരുന്ന കാര്യം ബഹുമാനപ്പെട്ടവർ ഇവിടെ അനുസ്മരിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട താജുല്ലുലമയിൽ നിന്ന് വളരെ വലിയ വിജ്ഞാനം നേടിയ കൂട്ടത്തിൽ അപൂർവമായ ആളുകൾക്കുള്ള അറിവാണ് ഗോളശാസ്ത്രത്തിൽ ഇത്ര വലിയ പാണ്ഡിത്യം അങ്ങനെയുള്ള പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് സുബഹാന സമസ്ത കേരള ജംഇഇത്തുലുലമയിൽ അള്ളാഹു സുബഹാൻ കുത്താൽ നിശ്ചയിച്ച അനിവാര്യമായ ഒരു പിളർപ്പ് വന്നു ആ പിളർപ്പ് വന്നപ്പോൾ ഷംഷുലുലമ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗം താജുലുലമയുടെയും സുൽത്താനുലുലമ കാന്തപുരം ഉസ്താദിൻ്റെയും ഭാഗത്തു ഒരു ഭാഗം അള്ളാഹുത്താലൻ്റെ ദീൻ നിലനിൽക്കുന്നതിന് അതാത് സമയത്ത് പല ഹിക്കുമത്തുകളും ഉണ്ടാകും അത് നമുക്ക് മനസ്സിലാവുകയില്ല അങ്ങനെയുള്ള ഒരു ഹിക്കമത്തായിരിക്കാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമായി രണ്ട് ചേരിയായി അന്ന് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അതേപോലെ തന്നെ കർണാടക ജംഇത്തിലും പ്രമുഖരായ മൂന്നാളും ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദും മഞ്ഞനാടി അബ്ബാസ് ഉസ്താദും മാണി ഉസ്താദും അവർ മൂന്ന് പേരും ബഹുമാനപ്പെട്ട താജിലുലമയുടെ കൂടെ നിന്നു ആ താജിലുലമയുടെ കൂടെ നിന്നപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അതുപോലെ തന്നെ പല പണക്കാരിൽ നിന്നും പല മഹല്ലത്തുകളിൽ നിന്നും സ്വനസ്വാധീനമുള്ള ആളുകളിൽ നിന്നുമൊക്കെ വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു പല കഷ്ടങ്ങളും നഷ്ടങ്ങളുമൊക്കെ സംഭവിച്ചു അന്ന് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദും അതുപോലെ തന്നെ മാണി ഉസ്താദും അതേപോലെ തന്നെ മഞ്ഞനാടി ഉസ്താദും ചേർന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ അടുക്കൽ സംസാരിക്കാൻ വേണ്ടി വരികയാണ് ബഹുമാനപ്പെട അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനോട് അല്ല നിങ്ങളെന്താണ് ഈ കാന്തപുരത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി കാരണമായത് ആ സമയത്ത് ബേക്കർ ഉസ്താദിൻ്റെ ഉറച്ച മറുപടി ഞാൻ കിതാബ് ഓതി പഠിച്ച് ചെറിയ പ്രായത്തിൽ ബഹുമാനപ്പെട്ടവർ മുത്തല്ലി അന്ന് കഷ്ടപ്പാടിൻ്റെ കാലഘട്ടമാണ് ആ കഷ്ടപ്പാടിൻ്റെ കാലത്ത് മുത്തല്ലിമായി ദർസിലേക്ക് ഓതാൻ പോകുമ്പോൾ ദൂരെ യാത്ര ചെയ്തു പോകാൻ ബസ്സിന് പൈസയില്ല നടന്ന് യാത്ര ചെയ്തു പോകും അങ്ങനെ നടന്ന് നടന്ന് കഷ്ടപ്പെട്ട് ദർസിലെത്തി അങ്ങനെ ദർസിൽ പഠിച്ചു വന്നിട്ട് ദൈവബന്തി കോളേജിൽ പോയി പാസ്സാകുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ എഴുപത്തി രണ്ട് വരെ പത്ത് വർഷത്തെ മുത്തലിം ജീവിതത്തിൽ ഞാൻ എന്താണോ പഠിച്ച് നടപ്പാക്കി വന്നത് അതിൽ നിന്ന് ഒന്നും മാറ്റം വരുത്താതെ നിലനിൽക്കാൻ പറ്റിയത് താജന്നുലമ്മയുടെ കൂടെയാണ് കാന്തപുരത്തിൻ്റെ കൂടെയാണ് അതുകൊണ്ട് അവരെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് എന്നായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദിൻ്റെ മറുപടി എന്നിട്ട് കാന്തപുരം ഉസ്താദിൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ മൂന്ന് ആ സമയത്ത് ബേക്കൽ ഉസ്താദ് സുൽത്താനുല്ലമ്മിയോട് പറയുകയാണ് ഉസ്താദേ നമ്മൾ പഠിച്ച സുന്നത്ത് സുന്നത്തിജമായത്ത് അതിൻ്റെ അഹീത ആ അക്കീദയിൽ ഉറച്ചു നിൽക്കുന്ന കാലത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ വിജയമുണ്ടാവുമല്ലോ അതുകൊണ്ട് ഇനിയിപ്പം മറ്റൊരു സമയത്തൊരു പിളർപ്പുണ്ടായി നിങ്ങളിതിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിലും ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണിനീരൊഴുക്കിയ വിവരം ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉറച്ച നിലപാട് പാണ്ഡിത്യത്തിൻ്റെ സ്ഥി ഉറച്ച പാണ്ഡിത്യത്തിൽ നിന്നുകൊണ്ട് ഒരു സ്ഥിരമായ നിലപാട് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന് സാധിച്ചിരുന്നു അത്രമോ അന്ന് ഇപ്പോൾ ഇപ്പോൾ ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഭരണപ്രതിപക്ഷ രംഗങ്ങളിൽ നിന്നുമൊക്കെ ഖുർആാനും ഖുർആാൻ്റെ ലിപിയുമൊക്കെ ഇപ്പോൾ വളരെ ചർച്ചയാകുന്നുണ്ട് ഞാൻ അതിലേക്കിപ്പോൾ കടക്കല്ല അതേ സമയത്ത് ഖുർആാനിൻ്റെ ലിപി അതിൻ്റെ ഒറിജിനൽ റസ്മുൽ ഉസ്മാനിയാണ് ആ റസ്മുൽ ഉസ്മാനി മുസാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു ചർച്ച അത് പണ്ഡിതോചിതമായി നടന്നപ്പോൾ സുബഹാനുള്ള മംഗലാപുരത്തത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹം ഉപയോഗിച്ചുവെന്ന ലോകത്ത് മുഴുവനുമുള്ള കുർആാന് ആ കുർആാനും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കുർആാനും തമ്മിൽ ലിപി വ്യത്യാസമുണ്ട് അങ്ങനെ ആ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ പ്രസ്ഥാനം യാസീൻ്റെ ഏട് അൽ ഖഹ് പോലോത്തതൊക്കെ ഉസ്മാൻ റസ്മുൽ ഉസ്മാനി ലിബിയിലാക്കിയപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന എതിരാളികൾ പലരും കാന്തപുരം കുറുആാൻ മാറ്റം വരുത്തി കാന്തപുരം കുറുആാൻ മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരമുള്ള ആളുകൾ പോലും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ മംഗലാപുരം ഭാഗങ്ങളിൽ ഏറെ കൂളിളക്കം സൃഷ്ടിച്ച പ്രശ്നമുണ്ടായപ്പോൾ അവിടെ പ്രസംഗിക്കുകയാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് റസ്മുൽ ഉസ്മാനി മുസാഫിൻ്റെ ആവശ്യകതയും അതിൻ്റെ ആധികാരികതയും കിതാബുകൾ നിരത്തിക്കൊണ്ട് പണ്ഡിതോചിതമായി അദ്ദേഹം വലിയ വിശദീകരണം നടത്തിക്കൊണ്ട് പ്രസംഗിച്ചു ആ പ്രസംഗം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനെ പലരും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഫോൺ ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്താണ് നിങ്ങളെന്താണ് അങ്ങനെ പ്രസംഗിക്കാൻ കാരണം നിങ്ങൾ കാന്തപുരത്തിൻ്റെ ആളാണല്ലേ നിങ്ങളെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിനോട് ധാരാളം ആളുകൾ ഫോണിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദ് പറഞ്ഞു ആ നിങ്ങൾക്കങ്ങനെ കൊല്ലാൻ പരിപാടി ഉണ്ടോ എന്നാൽ പിന്നെ നേരിൽ വന്നോളുണ്ട് ഞാൻ ഇന്ന ദിവസങ്ങളിലൊക്കെ വീട്ടിലുണ്ടാകും ഇന്ന ദിവസം ദർശലുണ്ടാകും നീ ഫോണിൽ എങ്ങനെയാണോ കൊല്ലാൻ നിൽക്കൽ ഫോണിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിനക്ക് കൊല്ലാൻ സാധിക്കും കൊല്ലാൻ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന ദിവസം വീട്ടിലുണ്ടാകും ഇന്ന ദിവസങ്ങളൊക്കെ പള്ളിയിലുണ്ടാകും ധൈര്യമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ച ഈമാനികമായ തേക്കുവയുടെ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഖിലുസുന്നത്തു അൽ ജമാഅത്തിൻ്റെ ഈ ശബ്ദം ശമിക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുന്നത് നമുക്കൊരു ഉറച്ച നിലപാടുണ്ടാവണം നാം ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അവിടെ തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല അങ്ങനെയാണ് ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ യാത്ര ഒരാളോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോകുക ഞാൻ ഹജ്ജിന് പോവാ വേറൊരാളോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോവുക ഞാൻ അജ്മീറിൽ പോകുക അയാൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആൾ അയാൾ പോകാൻ ഉദ്ദേശിച്ച റൂട്ടിൽ അയാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് ബസ്സുണ്ടോ എന്നാൽ ബസ്സിന് പോകും ബസ്സില്ലേ ട്രെയിനിന് പോകും ട്രെയിനും ഇല്ലേ നടന്നു പോകും അയാൾ ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് ത്യാഗങ്ങൾ സഹിച്ചെത്തേണ്ടി വരും ഒരാളോട് വെച്ച് നിങ്ങളവിടെ പോകാം ഞാൻ ഏതെങ്കിലും പോകുകയാണ് ഓൻ ലക്ഷ്യമില്ലാത്ത മുസാഫറാണ് ഒരാനുകൂല്യവും കിട്ടൂര നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പാരത്രിക ലോകത്തെ വിജയമാണ് ആ പാരത്രിക ലോകം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിൽ പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും പ്രലോഭനങ്ങളുണ്ടാകും പ്രകോപനങ്ങളുണ്ടാകും കോലാഹലങ്ങളുണ്ടാകും അവിടെ ഒന്നും ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര അതൊന്നും മുടക്കമാകുന്നതും തടസ്സമാകുന്നതുമല്ല അതാണ് ബേക്കൽ ഉസ്താദ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുള്ളത് പണ്ഡിതോചിതമായി ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ പല ആളുകളെയും ഭീഷണി വന്നു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ആധികാരികമായി മസ്സല അറിയേണ്ടവരും ദീനിയായ കാര്യങ്ങൾ അറിയേണ്ടവരും പണ്ഡിതന്മാരും ആരാണുള്ളത് അവർക്ക് നേർക്കു നേരെ വരാം സംശയം ചോദിക്കാം കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലാതെ ഫോണിലും മറ്റും ഭീഷണിപ്പെടുത്തിയിട്ട് ആരും കീഴ്പ്പെടുത്താൻ നോക്കണ്ട അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് കൊല ചെയ്യും എന്ന് പറയുന്നവരോട് എന്നാൽ പിന്നെ ഇന്ന ദിവസം വീട്ടിൽ വന്നോ വീട്ടിൽ വരാൻ പറ്റൂലെങ്കിൽ ഇന്ന ദിവസം ഞാൻ ദർശനം നടത്തുന്ന സ്ഥലത്തുണ്ടാകും അവിടെ എത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ധൈര്യമായ മറുപടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ദീനി വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നത് പണ്ഡിതന്മാർ അവർ നമുക്ക് മുമ്പിൽ ഭീരുക്കളല്ല പണ്ഡിതന്മാർ എപ്പോഴും ദീനിയായ കാര്യം ഉറച്ച് പ്രഖ്യാപിക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ബേക്കൽ ഉസ്താദ് അത്തരം ഉറച്ച നിലപാടുള്ള തികഞ്ഞ പണ്ഡിതനായിരുന്നു അള്ളാഹുവെ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലോ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്തുകൊണ്ട് ആ മഹാപ്രതിഭയായ പണ്ഡിതൻ നാം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു കർണാടകത്തിലും കേരളത്തിലുമുള്ള ഒട്ടേറെ ആലിമീങ്ങളും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാം മഹാനവരുടെ വേർപാടിൽ ദുഃഖിക്കുകയും ആയിരക്കണക്കായ കുർഹാനിൻ്റെ ഖത്തമുകൾ അതുപോലെ തന്നെ ലക്ഷക്കണക്കായ തെഹലീലുകൾ ചൊല്ലിക്കൊണ്ട് മഹാനവർഗുകൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ബദർ സാദാത്ത് തങ്ങളുപ്പാപ്പ ഈ മൈതനിൽ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ആ മഹൽ വ്യക്തികൾക്കുള്ള മഹനീയമായ പദവി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇത്തരം ഒരു അനുസ്മരണം ഇവിടെ വെച്ചിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ